بسم بسم الله الله الرحمن الرحمن الرحيم. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഞങ്ങൾ ആരോപിക്കുന്ന വിഷയങ്ങൾ ഓരോരുത്തർ വന്നിട്ട് അവർ പറയുന്നത് ശരിയാണ്, ഇവർ പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏത് വസ്തുതയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ചർച്ച നടത്തുന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം വരുന്ന ഞങ്ങളാകുന്ന സ്ത്രീകൾ പറയുന്നു മുസ്ലിം സമുദായത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷെ ഇതിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന അല്ലല്ല, മുസ്ലിമിൽ പ്രശ്നം തന്നെയാണ്, ആകെ പ്രശ്നമാണ്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, അവര് തട്ടാണ് തലേണ്. അപ്പൊ നിങ്ങളിത് പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിക്കലും നിരീശ്വരവാദ ഗണത്തെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരെ എതിരിടാൻ വരുന്നില്ല. പക്ഷെങ്കിൽ ഞങ്ങളുടെ മൊത്തമായിട്ടുള്ള അവകാശവാദങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് നിങ്ങൾ പറയണ്ട. സ്വതന്ത്ര ചിന്തയിൽ നിങ്ങൾ കയറി ഇടപെടരുത്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം സമുദായം മൊത്തത്തിൽ വല്ലാത്തൊരു അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞു വെക്കാൻ നിങ്ങളുടെ സ്വതന്ത്ര ചിന്തകൾ വരുമ്പോ അത് ബുദ്ധിമുട്ടാണ്. അല്ല, മുസ്ലിം സമുദായത്തിൽ തന്നെയാണ് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ കണ്ടതാണ്. നിങ്ങൾ അതല്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ വന്ന് പറയുന്നു ഞാൻ അങ്ങനല്ല എന്ന്. അതല്ല അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ മൊത്തം അവകാശം എടുത്തുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ ഇസ്ലാമിലെ സ്ത്രീകളാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇസ്ലാമിലെ പ്രബദ്ധതയും പുരോഗമനവും അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് വിദ്യാഭ്യാസം ഒക്കെ നേടിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അടിമത്തം ഇവിടെ ഇല്ല എന്ന് പറയുമ്പോ ഉണ്ട്, അടിമത്തം ഉണ്ട്, അടിമത്തം ഉണ്ട്. പിന്നെ തട്ട, പർദ, ഭാര്യ, ഭർത്താവ്, ലൈംഗികത, ഇങ്ങനെ ചർച്ച കൊണ്ടുവന്ന നിങ്ങളിൽ ഒരു കൂട്ടരാണ്. അപ്പൊ നിങ്ങൾ ഇസ്ലാമിൽ ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങ് മാറി നിന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പൊലിപ്പിക്കാവുന്ന ഒരു സ്വതന്ത്ര ചിന്താഗതി കൂട്ടവും നിരീശ്വരവാദവും കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ്സും പ്രൊജക്റ്റും അവിടെ നടത്തിയിട്ട് അവിടെ നിങ്ങളൊന്ന് വിപുലമാക്കുക, വിപ്ലവം സൃഷ്ടിക്കുക. ഇതിലേക്ക് കടന്നുവരണ്ട. ഡോക്ടർ പറഞ്ഞു തെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡോക്ട്രിനേഷൻ ആണ്. ചെറിയ കുട്ടികളെ 18 വയസ്സ് എത്തുന്നതിന് ഈ മതങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുന്നത്. അയ്യോ കുട്ടി, ഞാൻ ഉസ്താദെ ഒന്ന് ഇടപെട്ടോട്ടെ, ഉസ്താദെ ഉസ്താദെ ഒന്ന് ഇടപെട്ടോട്ടെ. നിങ്ങൾ ഈ പറയുന്ന ശൈശവ വിവാഹങ്ങളും നിങ്ങൾ ഈ പറയുന്ന അടിച്ചമർത്തലും നിങ്ങൾ പറയുന്ന വിദ്യാഭ്യാസം നിഷേധിക്കലും നിങ്ങൾ ഈ പറയുന്ന സതി പോലെ ആചാരങ്ങളും നിങ്ങൾ ഈ പറയുന്ന പലതും സമൂഹത്തിലെ എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയൊന്നും ചോദ്യം ചെയ്യാതെ ഇപ്പോഴടക്കം ന്യൂനപക്ഷങ്ങളെ കൃത്യമായിട്ട് വേട്ടയാടുന്നത് എന്നുള്ളത് പൊതുമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടും ഗംഗാ നദീതടങ്ങളിലൊക്കെ മനുഷ്യരെ അങ്ങനെ ഒഴുകി നടക്കുന്നത് കണ്ടിട്ടും ഇതിനെ പറ്റിയൊന്നും യാതൊരുവിധ ചർച്ചയും ഇല്ലാതെ മുസ്ലിമിന്റെ വർദ്ധ, മുസ്ലിമിന്റെ തട്ടം, മുസ്ലിം സ്ത്രീകളുടെ അടിമത്തം എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് ഞങ്ങൾ മുസ്ലിം സ്ത്രീകൾ എതിർക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ അട്ടിപ്പയർ അവകാശം നിങ്ങളിൽ ആർക്കും ഞങ്ങൾ തന്നിട്ടില്ല. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയവർക്ക് ഞങ്ങളെ കുറിച്ച് സംസാരിക്കാൻ യാതൊരു അവകാശവും ഇല്ല. ഇത്തരത്തിലല്ല നിങ്ങൾ പുരോഗമനം. ഞങ്ങൾക്ക് പേടിയാണ്. ഇപ്പൊ സത്യത്തില് ഞങ്ങൾക്ക് വന്നൊരു ഭീതി എന്താണെന്നറിയോ? ഞങ്ങളെ കുട്ടികളെ വളർത്തുമ്പോ അയ്യോ ഇവറ്റകളൊക്കെ കാണുമ്പോ ഞങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുക എന്നുള്ള പേടിയാണ് വന്നത്. ഇവിടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു വഴിയല്ല ഉണ്ടാവുന്നത്. ഞങ്ങളെ മക്കളെ പിന്നോട്ട് വലിക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ പറയുന്ന മുസ്ലിം സ്ത്രീകളെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ചില വ്യക്തികളെ കൊണ്ട് ഞങ്ങൾക്ക് സംഭവിക്കുന്നത്. അതാണ് കുടുംബത്തിൽ നിന്ന് ഇതുവരെ പഠിച്ചു എന്ന് പറയുന്നവരെ കൊണ്ട് ഇപ്പൊ ജസ്ല മാടശ്ശേരി അടക്കമുള്ളവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ജസ്ല മാടശ്ശേരി പറയുന്ന പോലെ നിരീശ്വര ഗണത്തിലേക്ക് അങ്ങ് പോയതുകൊണ്ടല്ല. ആ കുടുംബത്തിൽ അവൾ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പൊതുസമൂഹം അംഗീകരിക്കണം എന്നാണോ? പറഞ്ഞോട്ടെ ഡോക്ടർ ഷെമീമ മാഡം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് എനിക്ക് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയെങ്കിൽ അവരെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് അവരെ കുടുംബങ്ങളും അടങ്ങുന്ന ആൾക്കാരാണ്. അവർ അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ തന്നെയാണ് എപ്പോഴും ബാധിക്കുന്നുണ്ടല്ലോ. പിന്നെ ആരാണ് അവരെ ഒറ്റപ്പെടുത്തിയത്? എളാപ്പാരും മൂതാവരും അമ്മാവന്മാരും അമ്മായിമാരൊക്കെ അവരോട് സഹകരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവർക്ക് ഒരു വ്യക്തിക്ക് അങ്ങോട്ട് സഹകരിച്ചൂടെ? അതായത് ഒരു കൂട്ടത്തെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് എളാപ്പ കൊണ്ടുവന്നില്ല, മൂത്താപ്പ മാറ്റി നിർത്തി, ഉമ്മുമാന്റെ മയ്യത്ത് കബറടക്കം ചെയ്യുന്നതിലേക്ക് ഞങ്ങളെ കാണിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നില്ലാണ്ട് അവിടെ ഈ കുട്ടിക്കൊന്ന് സംരംഭപ്പെട്ടാ പോരെ? 10-15 ആളുകളുള്ള ഗ്രൂപ്പിൽ നിന്ന് ഒറ്റയാൾ പോരാട്ടം നയിക്കുമ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള നിങ്ങളീ പറയുന്ന സ്വതന്ത്ര ചിന്തകരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആ കുടുംബത്തിനും ആ ചുറ്റുപാടിനും ആ സമൂഹത്തിനും ഉണ്ടാവും. നിങ്ങൾ എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ഈ സ്വതന്ത്ര ചിന്തകർക്ക് മാത്രമാണെന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതിന് കാരണമുണ്ട്. അപ്പോസ്റ്റേറ്റ്സിനെ കൊല്ലണം എന്ന് പറയുന്ന നിയമം ഇല്ലേ? അപ്പോസ്റ്റേറ്റ്സിന് പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ള നിയമം ഇല്ലേ ഇസ്ലാമില്? ഒരു കാര്യം പറഞ്ഞോട്ടെ ഡോക്ടർ ഷമീമ മാഡം, ജവാദ് ഇതൊക്കെ എന്താന്ന് വെച്ചാല് ഏത് സമയത്താണ് ഇത് പറഞ്ഞതെന്നും ആരോടാണ് ഈ കൊല്ലണം എന്ന് പറയുന്നത്? ഇത് ഇതന്നെയാണ് അവരൊരു പൊന്നാര സഹോദര. നിങ്ങളെന്നും കൊന്നിട്ടും നിങ്ങളെന്നും ഞങ്ങളുടെ മതത്തിലേക്ക് ക്ഷണിച്ചിട്ടും ഇവിടെ കൂട്ടേണ്ട. നിങ്ങൾ ഇറങ്ങുന്നവരെ ഇറങ്ങിക്കൂടെ പോകുന്നവർ ആ വഴിക്ക് അങ്ങ് പോയേക്കുക, അവിടെ വിപ്ലവം സൃഷ്ടിച്ചേക്ക്, തിരിച്ച് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇവിടെ പറത, ഇവിടെ മഫ്ത, ഇവിടെ കൊലപാതകം, ഇവിടെ 1400 വർഷങ്ങൾക്ക് മുന്നേ അവിടെ കല്യാണം, ഇതിലേക്ക് വരണ്ടെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളുടെ
ശബരിമലയെ വിഷയത്തെ പറ്റിയോ അവിടെയുള്ള സ്ത്രീ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദളിത് സ്ത്രീകൾക്ക് അനുഭവം ഉണ്ടായിരുന്നതിനെ പറ്റിയിട്ടോ ഒന്ന് ഈ ഇടുന്ന വീഡിയോസ് ഒക്കെ ഒന്നേ കുറച്ച് കൂടുതൽ അതുവഴി നിട്ടോ കേട്ടോ, ജസ്റ്റിലൊക്കെ മേലെ തള്ളലിന്റെ മേലെ കഴുത്ത് കാണില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സഹോദരങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഞങ്ങളെ ഇപ്പൊ ഒരു സന്തോഷം എന്താണെന്നറിയോ, ഇത്തരത്തിലുള്ള ക്ലബ് വന്നത് വഴി ഞങ്ങള് കുറെ സ്ത്രീകൾക്ക് ഞങ്ങൾ ഇങ്ങനല്ല കേട്ടോ ഞങ്ങൾ അടിമത്തം ഇല്ലാന്ന് പറയാനുള്ള അവസരം കിട്ടി. ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങൾ ഞങ്ങൾക്ക് വരാനേ, ഞങ്ങൾ വ്യക്തിപരമായിട്ട് പറയണം, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പാറി പറക്കുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ചോറ് കൊടുത്ത് അതിലൊരു സന്തോഷമുണ്ട്, ഞങ്ങളുടെ ഉപ്പ പറയുന്നത് കേൾക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്, തിരിച്ച് ഞാൻ പറയുന്നത് എന്റെ ഉപ്പ പറയുന്നത് കേൾക്കാൻ ഒരു സന്തോഷമുണ്ട്, എന്റെ ഉമ്മൂമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ കബറടക്കത്തിൽ പോകുന്നത് എന്റെ ഒരു സന്തോഷമാണ്, എന്റെ ഉമ്മ ഉമ്മൂമ്മന്റെ മയ്യത്ത് കാണണം എന്നുള്ളത് എന്റെ ഒരു സന്തോഷം, ഉമ്മമാന്റെ അതൊരു ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ ഈ പൊടുവാദങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിമിൽ കണ്ട് ഇറങ്ങിപ്പോയിക്കണം. അതായത് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഒരു കാര്യവും ഇല്ലാതെ പലതരത്തിൽ സഞ്ചരിക്കുന്നതിന്റെ വഴികൾ മുസ്ലിം സമുദായത്തിൽ കിട്ടാത്ത പക്ഷം അത് മുസ്ലിമിന്റെ അഭിപ്രായത്തോട് മാനിക്കണ്ട. ആദ്യം ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടുകയാണ്, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നേതാക്കന്മാരോട് സ്വന്തം സമൂഹത്തിനെ ഈ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഈ സമുദായത്തെ ഒന്നിച്ച് നന്നാക്കാതെ അവനവന്റെ കുടുംബത്തിൽ നിന്ന് വിപ്ലവം സൃഷ്ടിക്കാൻ പറയാ. ജസ്ല മാടശ്ശേരിയുടെ ഉപ്പയും ഉമ്മയും ആദ്യം എന്ത് ചെയ്യാം, നിരീശ്വരവാദികളായിട്ടോ അല്ലെങ്കിൽ യുക്തിചിന്താക്കളായിട്ടോ സ്വതന്ത്ര ചിന്തകളായിട്ടോ ഒക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങളിലേക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ പറയാം. ഹലോ, ഒരു മിനിറ്റ് ഹലോ, ഒന്ന് ഷജീർ ഉസ്താദ് ഇൻഷാദ് സംസാരിക്കും. എനിക്ക് തോന്നുന്നത് അത്തരം വിഷയങ്ങൾ എവിടെയെങ്കിലും സംഭവിച്ച വിഷയങ്ങളൊന്നും ഇത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യാനൊന്നുമില്ല. ഇവിടെ ഇപ്പൊ അറിയപ്പെട്ട ഇസ്ലാം വിട്ടാളുകൾ ഇപ്പൊ ജസ്ലാം ആടശ്ശേരി ആയാലും സുറുമി ആയാലും അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയത് വെച്ച് അവരെ കുടുംബവുമായിട്ടൊക്കെ ബന്ധമുള്ള വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. ഇനി ആർക്കെങ്കിലും പിന്നെ ഇസ്ലാം വിട്ടത് കാരണം അവരുടെ ഉമ്മക്ക് അവരെ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഉപ്പക്ക് അവരെ ഇഷ്ടമല്ലെങ്കിൽ അത് അവരുടെ ഒരു ഒരു ഫ്രീ തിങ്കിന്റെ ഭാഗമാണ്. അത് അവർക്ക് പിന്നെ അവരെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഫ്രീ തിങ്കേഴ്സിന്റെ ഒക്കെ ആളുകളെ ഒരു ഗ്രൂപ്പിൽ വന്ന് ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്നതില് ഓക്കെ എനിക്ക് ഇൻഹെറന്റ് ആയിട്ടുള്ള എന്താ പറയാ ഈ വാല്യൂസ് ഒക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എംപതി, ഇപ്പൊ മറ്റുള്ളവരോട് തോന്നി, ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോൾ നമുക്കത് കാണാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ അല്ലെ, ഇപ്പൊ മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുക, ഇപ്പൊ മറ്റുള്ളവർ ഫുഡ് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ തോന്നുക, ഇതൊക്കെ നിങ്ങളുടെ മതത്തിൽ നിന്ന് കിട്ടുന്നതാണെന്നാണോ അത്, അല്ലെങ്കിൽ നബി അല്ലെ അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ് അത് നിങ്ങൾ ചെയ്യുന്നതാണോ പറയുന്നത്? അല്ലാതെ ഇപ്പൊ മനുഷ്യർക്ക് അങ്ങനത്തെ ഒരു കാര്യമില്ലേ? ഇപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ എനിക്കൊരു എമ്പതി ഉണ്ട്, അത് എനിക്ക് അച്ഛനമ്മയെ പറഞ്ഞതല്ല, ഒരു റിലീജിയൻ ഒന്നും കിട്ടിയതല്ല, അത് എനിക്ക് ഒരു ഞാനൊരു ഇന്റർനെറ്റിലോ എവിടെയോ എവിടെയും പോയിട്ട് നോക്കിയിട്ടോ അല്ലാതെ ഇപ്പൊ പഠിച്ചൊരു കാര്യമല്ല, അത് എനിക്കുള്ള ഒരു കാര്യമാണ്. അതില്ലാത്തവരാണ് സൈക്കോപാത്സ്. അവരെ നിങ്ങൾ എത്രത്തോളം പറയുന്നത്, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ റിലീജിയനുള്ള വാല്യൂസ് അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ മാറില്ല. കാരണം അവരുടെ എന്താ പറയാ, അവര് സൈക്കോളജിക്കലി ഒക്കെ മെന്റലിയും അവര് അത്രയും ഏനോ സൈക്കോപാസ് അറിയാലോ, അവർക്ക് എമ്പതി തോന്നാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എത്രത്തോളം അവരെ നിങ്ങൾ മതം പഠിച്ചാലും അവർ മാറില്ല. അല്ലാതെ ഇപ്പൊ നല്ലൊരു വ്യക്തിയെ നിങ്ങൾ പറയുന്ന നല്ലൊരു വ്യക്തിയുടെ വാല്യൂസ് അത് മതത്തിൽ നിന്നാണുണ്ട്, അല്ല മനുഷ്യനുള്ള വാല്യൂസ് ആണ് നിങ്ങൾ മതം എടുത്തത്. അത് മതം കുറച്ച് എന്താ പറയുക, കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് ഇന്ന മൊറാലിറ്റി, ചില മൊറാലിറ്റി ഇത് തെറ്റ് ഇത് ശരി ഇത് തെറ്റ് എന്ന് ഏതൊരു എന്താ പറയാ ഒരു അറബി എടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് അങ്ങനെ നമുക്ക് എവിഡൻസ് കൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ സൈക്കോപാത്ത് അടിസ്ഥാനപ്പെടുത്തി ഒരു സമൂഹം ജീവിക്കുന്നു എന്ന് പറയുമ്പോ മതമൂല്യങ്ങൾ ആവശ്യമുള്ളത് മതമൂല്യങ്ങൾ എടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന വിശദീകരണങ്ങൾ ഞങ്ങളടുത്ത് ഉണ്ട് തന്നെയാ, അതെങ്ങനെ സൈക്കോപാത്ത്? പേഴ്സണലി പറഞ്ഞ കാര്യമല്ല, പേഴ്സണലി അല്ല, ഞങ്ങളും പേഴ്സണലി അല്ല, ഞങ്ങൾ സമൂഹത്തിന് പ്രതിനിധാനം ചെയ്തിട്ട് തന്നെയാ പറയുന്നത്. അതെങ്ങനെ സൈക്കോപാത്ത് എന്ന് പറയുന്നത്? വളരെ ചുരുക്കാം, വളരെ മൈനോറിറ്റിയാണ് അത് സൈക്കോളജി. അതായത് അവരുടെ ബ്രെയിനിൽ മിറർ. അല്ല, ഞാൻ സൈക്കോളജി പഠിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താണ് സൈക്കോപാത്ത് എന്നുള്ളത്, നിങ്ങളുടെ ഡെഫിനിഷൻ കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൈക്കോപാത്ത് എന്ന് പറയുമ്പോ എന്താ പറയാ, മറ്റുള്ളവരുടെ എംപതി തോന്നാൻ പറ്റില്ല, സാധാരണ വ്യക്തികളെ പോലല്ല. അല്ല, സൈക്കോപാത്ത് അങ്ങനല്ല, ചിലവർക്ക് വളരെയധികം എമ്പതി ഉള്ളവരും കൂടെ സൈക്കോപാത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ചിലവർക്ക് എമ്പതി ഉണ്ടാവും, ചിലവർക്ക് എമ്പതി ഇല്ലാത്തവരുണ്ടാവും, ചിലർക്ക് എമ്പതി കൂടുതലായിരിക്കും, ചിലര് സൈക്കോപാത്തും. കേരളത്തിലെ ലിബറേഷന്റെ സ്ത്രീ ലിബറേഷന്റെ ഐക്കണായിരുന്ന ആളായിരുന്നു മാധവിക്കുട്ടി. അവര് കമലാസ് ഡേ ആയപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന
ഈ സാംസ്കാരിക കേരളത്തിൽ നിന്ന് അതിന്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് അവരെങ്ങനെയാണ് തിരസ്കരിക്കപ്പെട്ടത്, അതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങള് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ പിന്നെ അവരൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇവർക്കൊന്നും പ്രശ്നം പിന്നെ സ്ത്രീയുടെ ലിബറേഷൻ ഒന്നല്ല, അതിലെ ഇസ്ലാമാണ്, ഇസ്ലാം മാത്രമാണ് അവരുടെ പ്രശ്നം. മുസ്ലിം ഇപ്പൊ ശബരിമല സ്ത്രീ പ്രവേശനൊക്കെ ആണെങ്കിലും ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പറ്റുന്നില്ല, അതിനും യുക്തിവാദികൾ മുൻപോട്ട് ഇറങ്ങാറില്ലേ? അങ്ങനെയുള്ള ചർച്ചകൾ നിങ്ങളെ പൊതുമാധ്യമങ്ങളിൽ ഇപ്പൊ ഈ ക്ലബ് ഹൗസിലടക്കം ഉണ്ടാവുന്നില്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. അത് തുടങ്ങുമ്പോഴേ ഇതാണ്, തുടങ്ങുമ്പോഴേ അങ്ങനെയാണെങ്കിൽ ഇതാണല്ലോ മൂന്നോ നാലോ റൂമുകളും ചർച്ചകളും ഇത് മാത്രമാണ് നന്ദകിഷോർ. തുടങ്ങുമ്പോ ഇതന്നെ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്ര ചിന്തകർ ചെയ്യേണ്ടത് എല്ലാത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കല്ലേ വേണ്ടത് അല്ലേ? അതായത് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് സത്യം എന്ന് പറയുന്നതല്ലല്ലോ അതിന്റെ ശരി. അതായത് സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുമ്പോ, സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുമ്പോ എല്ലായിടത്തും കൃത്യമായിട്ട് സ്വതന്ത്ര ചിന്തയോടെ ഇടപെടണം എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് തുടങ്ങി അത് കുറച്ചു കാലം അങ്ങോട്ട് ഓടിയിട്ട് പിന്നെ അടുത്ത ശബരിമല എടുക്കാന്ന് വിചാരിക്കുന്നത് ഏത് സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്? സ്വതന്ത്ര ചിന്തയല്ലല്ലോ. സ്വതന്ത്ര ചിന്തയിലെ സ്ത്രീ മുഹമ്മദ് സാർ അടുത്തൊരു കാര്യം കൂടെ ഒന്ന് 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 ഇടപെട്ടോട്ടെ സാറേ, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് മാത്രമാണ്. ഇപ്പോ നമുക്ക് നിരീശ്വരവാദ ഗണങ്ങളില് പരസ്പരം സംവദിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, അതായത് വ്യക്തമായിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ എനിക്ക് വന്നൊരു പേഴ്സണൽ മെസ്സേജ്, ജസ്ല മാടശ്ശേരി പറഞ്ഞ ഡോക്ടർ ഷെമീന താങ്കളാണോ എന്നാണ്, മനസ്സിലായോ? അപ്പൊ മുസ്ലിം മതത്തിൽ നിന്ന് ഒരാള് ഇത്തരത്തിലുള്ള മുസ്ലിം സ്ത്രീകളുടെ മൊത്തം അവകാശം നിങ്ങൾ പേരണ്ട എന്ന് പറയാൻ ഒരു സ്ത്രീ ഇറങ്ങി കഴിഞ്ഞാൽ കൂട്ടാക്രമണത്തിലേക്ക്, അതായത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം 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 എന്ന് ഇവരങ്ങ് വാദിക്കുക, എന്നിട്ടൊരു സ്ത്രീ തങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനങ്ങ് അടച്ചാക്ഷേപിക്കുക, ഇതാണ് ഇവരുടെ പ്രവണത തന്നെയാ. ഇവര് സമ്മതിച്ചു തരാൻ പോണില്ലത്. അതെ, അതുപോലെ തന്നെ ഈ സ്വതന്ത്രര് എന്ന് പറഞ്ഞ് ആ ഒരു ലെവലില് വരുന്ന ആൾക്കാർ അവര് മുസ്ലിങ്ങളെ മാത്രം ചാപ്പ് കുത്താണ്. ഇപ്പോ ഈ മുസ്ലിം മതത്തിൽ നിന്ന് മാത്രമല്ല ഈ സ്വതന്ത്രരായി പോകുന്ന ആൾക്കാരുള്ളത്, അവർക്ക് സെക്ഷൽ അബ്യൂസ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ മുസ്ലിം മതത്തിൽ നിന്ന് പോയെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ എല്ലാ മതത്തിൽ നിന്ന് പോയ ആൾക്കാരുണ്ട്, ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ, ഇസ്ലാമിൽ ഇരുന്നു കൊണ്ട് കൃത്യമായിട്ട് വിദ്യാഭ്യാസം നേടിയതിനു ശേഷമാണ് ഇസ്ലാമിൽ നിന്ന് ഇവർ പോയേക്കുന്നത്. അതരസം ഡിഗ്രി വരെ അല്ലെങ്കിൽ പി ജി വരെ കാലയളവ് അവിടെ തന്നെയാണ്. അതെ, ഈ ജസ്ല മടശ്ശേരി എന്ന് പറയുന്ന ആള് ഈ ഇസ്ലാം മതത്തിൽ നിന്ന് ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിട്ട് പോയെന്ന് പറയുന്ന വ്യക്തി തന്നെ യൂട്യൂബ് ചാനലിൽ വന്ന് ഈ സ്വതന്ത്രനായതിനു ശേഷം ഇങ്ങനത്തെ ഇത് എന്താ സെക്ഷൽ അബ്യൂസ് ഇങ്ങനത്തെ ഒരു രീതിയിൽ നേരിട്ട് എന്ന് പറഞ്ഞ് പിന്നെയും വന്നിട്ടുണ്ട്. അല്ല, ഈ കുട്ടി പോയേക്കുന്ന ഈ കുട്ടി എന്ന് മുതലാണ് ഇസ്ലാമിനെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് പോയേക്കുന്ന പല വീഡിയോസിലും പലതുമാണ്. ഇപ്പൊ ലാസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുന്നവരെ ഇവിടെ പ്രിയദർശിനി കോളേജിൽ പഠിക്കുന്നവരെ ഇസ്ലാം മതവിശ്വാസിയാണ് ആ കുട്ടി, പക്ഷെ പിന്നീട് ചെറുപ്പത്തിൽ അബ്യൂസ്, ചെറുപ്പത്തിൽ ആ കുട്ടിനെ അബ്യൂസ് ചെയ്തുകൊണ്ടെങ്കിൽ വീട്ടുകാർക്ക് കൃത്യമായിട്ട് അതിൽ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കാരണം മുസ്ലിം മതത്തിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരുടെ മുസ്ലിം മതത്തിലുള്ള ഫാദേഴ്സും മദേഴ്സ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ അച്ഛനും അമ്മയും അവരെ പീഡിപ്പിക്കാൻ നിർത്തി കൊടുത്തതിന് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ സത്യം. എല്ലാരും ഒരു ചെറിയൊരു ചെറിയൊരു കാര്യത്തിന് മാത്രം ജനറലൈസ് ചെയ്തിട്ട് ഇസ്ലാമിലെ മൊത്തം വ്യക്തികൾ ഇങ്ങനെയാണ്, ഞങ്ങളെപ്പോലുള്ള ഇസ്ലാമത്തെ എന്താ വിദ്യാർത്ഥികളായ എന്താ എല്ലാ പെൺകുട്ടികളും ഇവിടെ കഷ്ടപ്പെട്ട് പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ് തുടങ്ങിയ രീതിയിലുള്ള വാദങ്ങളാണ് ഈ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ഈ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഇതാ വീണ്ടും കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളെപ്പോലുള്ള ആരാണ്? ഷെമീന മിസ് ആണ്, അല്ല ഷെമീനയാണ്. ഒരു സംശയം ചോദിച്ചിട്ട്, ഇപ്പോ നമ്മള് പൊതുസമൂഹത്തിൽ ഇപ്പോ പലവരും ഇപ്പൊ ഈ പേരെടുത്ത് പറയുന്നില്ല, പുതു പുരോഗമനവാദികൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന സ്ത്രീകള് പലപ്പോഴും മുസ്ലിം സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോ നമ്മളെപ്പോലെയുള്ളവരൊക്കെ ഉണ്ട് ഉണ്ട് എന്ന് പ്രസ്താവിക്കുമ്പോഴും ഇല്ല എന്ന് പറയുമ്പോ ആരാണ് നമ്മളെ ഉൾവലിയിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവർ വന്നതുകൊണ്ടല്ലേ. നമ്മളിപ്പോ ശരിക്ക് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഇവരെ പോലെയുള്ള കുറച്ച് ആളുകൾ വരുമ്പോൾ നമുക്ക് പോലും നമ്മളുടെ കുട്ടികളെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? കാരണം അവരുടെ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഇത് മാത്രമല്ലല്ലോ, കഞ്ചാവ് നല്ലൊരു ചെടിയാണ്, ലൈംഗികത എല്ലാവരോടും ആവാം, ലോകമൊട്ട പറക്കാൻ നമുക്കൊരു പ്രത്യേക ഒരു പ്രസ്താവനയുടെ ആവശ്യമില്ല, നമുക്ക് ഒരു സൊസൈച്വൽ നീഡ്സിന്റെയും ആവശ്യമില്ല, അതുപോലെ എന്താ പറയാ കല്യാണത്തിന് മുമ്പ് മറ്റേ എന്താ പറയാ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നതിൽ തെറ്റില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതിനോടൊക്കെ കൃത്യമായിട്ടുള്ള വിയോജിപ്പുണ്ട്. അത് നിങ്ങളൊരു പറ്റം സ്ത്രീകൾ അത്തരത്തിലുള്ള ആശയങ്ങൾ ഒന്ന് ജീവിച്ചോളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നു, ഞങ്ങൾക്ക് ഇതിൽ സുരക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ അത് അവർ സമ്മതിച്ചിരുന്നുണ്ട്. അപ്പൊ അവർ ആർക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തില് മുസ്ലിം സ്ത്രീകളുടെ ഈ അവകാശം, അതിന് പലതരത്തിലുള്ള പേരുകളുണ്ട്, ആ അവകാശങ്ങൾ കൈക്കൊള്ളുന്നത്?
ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പൊ ശരിക്കും സ്ത്രീകളെ വിമോചനമോ അല്ലെങ്കിൽ സ്ത്രീകളെ പുനരുദ്ധരിപ്പിക്കലോ അല്ലെങ്കിൽ സ്ത്രീകളുടെ മുന്നോക്കാവസ്ഥയൊന്നും അല്ല അവരുടെ ലക്ഷ്യം. ഇവർക്ക് പറന്ന് നടക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കുറച്ച് ആളുകളെ കൂട്ടണം, ഞങ്ങളാണ് ശരിയെന്ന് പ്രസ്താവിക്കണം, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചതെന്ന് തോന്നണം. ഇതിന് അൾട്ടിമേറ്റ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനും കൂടെ ഉള്ളത് എന്താ വെച്ചാല്, ഇവരൊക്കെ ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ പുനരുദ്ധാരണം നടത്തുന്നതിന് പകരം സ്വന്തം കുടുംബത്തെ മൊത്തം ആദ്യമായിട്ട് ഈ ആശയങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് അവരൊക്കെ ഈ ഒരു ഗണത്തിലേക്ക് കൊണ്ടുവരട്ടെ, എന്നിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ഞങ്ങളെപ്പോലെ എല്ലാവരുടെ കുട്ടികളെയും സഹോദരങ്ങളെയൊക്കെ എന്താ പ്രബുദ്ധരായിട്ടുള്ള ഇവരുടെ വിഭാഗങ്ങളാക്കാന്നുള്ളൊരു അഭിപ്രായമാണ്. ആദ്യം അവരവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിപ്ലവം തുടങ്ങട്ടെ. കുടുംബങ്ങളിൽ പോലും അവർക്ക് അതിനൊരു വിജയം കണ്ടെത്താത്ത ഒരു അവസ്ഥയിൽ അവരങ്ങ് ആകെ എന്താ ചെയ്യണം, വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിയിട്ട് അവരുടെ ആ ഒരു നിലവിളിയാണ് യഥാർത്ഥത്തിൽ കേൾക്കുന്നത്. അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇതില്. ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. പിന്നെ അപ്പം അതാണ് നമ്മുടെ പിന്നെ ഇത് വക്കാലത്ത് എടുക്കുന്നത് മാത്രല്ല, അവര് അവരെ ലോജിക്കിൽ തന്നെ പിന്നെ ഒരു പൂർണ്ണമായിട്ട് നിക്കുന്നില്ല എന്നുള്ളടത്താണ്. അതായത് നമ്മള് അവരോട് നിങ്ങൾ എന്നാല് നിങ്ങളെ ഡിസയറിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് സ്റ്റേറ്റ് തീരുമാനിക്കുന്നതാണ്. അപ്പൊ അതിനു മുന്നേ അവര് പറയുന്നതില്ല നമ്മളെ സ്വതന്ത്ര തീരുമാനമാണെന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിന്റെയും സബ്ജക്ട്സ് അല്ല, നമ്മൾ ഇങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിലാണെന്നാണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഡോക്ടറെ വിളിക്കും അല്ലെങ്കിൽ സയൻസ് ആണെന്ന് പറയും. അപ്പൊ അവർക്ക് തന്നെ അവരുടെ ഒരു ലോജിക്കിൽ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ പിന്നെ നല്ലതായിരുന്നു. അപ്പം അത് നമ്മൾ കാണുന്നില്ല ഇതുവരെയുള്ള ചർച്ചകളിൽ. പിന്നെ പറയാന് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പൊ വ്യക്തിക്ക് അത് മനസ്സിലായി എന്നാണോ അദ്ദേഹം പറയുന്നത്? അത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ അങ്ങനെ അല്ല, ഇല്ല ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് നിരീശ്വരവാദ ഗണങ്ങൾ ഇത്രയധികം ആക്ഷേപിക്കുമ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ അടക്കം അട്ടിപ്പയറവകാശം എടുക്കുമ്പോഴും ഞങ്ങളൊക്കെ വളരെ സൈലന്റ് ആയിട്ട് മുസ്ലിം മതത്തിൽ നിന്ന് ഒരു സ്ത്രീ പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. ആശയ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്, പോകണമെങ്കിൽ പോകാം, പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഈ വണ്ടി ഫുള്ളാണ്. അതന്നെയാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ സാറേ, ജവാദ് ഉസ്താദിന്റെ ശ്രദ്ധയിലേക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജസ്ലാം വാടശ്ശേരി അടക്കമുള്ളവർ ഇരുന്ന ഒരു ചർച്ചയില് മുഹമ്മദ് എന്ന പേരില് നാമധാരിയായിട്ടും വസ്ത്രം പ്രൊഫൈലായിട്ടും വെച്ചേക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു അതായത് സ്വയം തോറ്റു കൊടുക്കാൻ അവരെ ഭാഗത്തു നിന്നും വന്നിരുന്ന ഒരു ഉസ്താദിന്റെ രൂപം അതിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഫേക്ക് കളികൾ കളിച്ചുകൊണ്ട് ഇത്തരത്തില് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ ഈ ഇവിടെ ഒരു വ്യക്തി ചോദിച്ചില്ലേ ഇവരൊക്കെ കൊന്നുകളയുമെന്ന്? അത്തരത്തിലുള്ള മറുപടികൾ ചോദിക്കുന്ന തരത്തിലേക്ക് പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്നത് ഇവരാണ്. അപ്പൊ അത് ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ തുറന്നു കാട്ടേണ്ടത് ഇതില് വെല്ലുവിളിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇതിൽ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വതന്ത്രമായിട്ട് ഇപ്പോ ഒരു യാത്ര പോകുന്ന സമയത്ത് ആ വഴിക്ക് പോവാ ഈ വഴിക്ക് പോവാ ഇനി പോണ വഴിക്ക് വഴിയൊന്നും കണ്ടില്ലെങ്കിൽ കുഴിയിലും ചെടാ. ആ അവസ്ഥയിലല്ല ഞങ്ങള് കൃത്യമായിട്ട് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് ഇടക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, ഇടക്ക് സമാധാനം വേണം, പഠിക്കണം, വിദ്യാഭ്യാസം ഉണ്ട്. ഇങ്ങനെ ജീവിക്കുന്നവർക്ക് ഇത് മാത്രമല്ല ജോലി. അത് ഞങ്ങൾ ഞങ്ങളുടെ അന്തസ്സോട് കൂടിയിട്ടും അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഞാൻ ഇവിടെ ഇപ്പോഴും പറയുന്നത് ഇത്തരത്തിലുള്ള പുരോഗമനവാദികളുമായിട്ട് വരുന്ന സ്ത്രീകള് മുസ്ലിം സ്ത്രീകളുടെ അടിമത്തം എന്ന് പറയുന്നതില് യാതൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങൾ ഈ മുസ്ലിം സ്ത്രീകളുടെ അടിമത്തമൊക്കെ എന്നോ കഴിഞ്ഞു പോയതാണ്. അത് നിങ്ങൾ ഈ രണ്ടു മൂന്ന് ആളുകള് ഈ അടുത്ത കാലത്ത് വന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല, സമൂഹത്തിൽ ഉണ്ടായിരുന്ന മൊത്തം അനാചാരങ്ങൾക്കെതിരെ മാറ്റം വന്നതിലൂടെ മുസ്ലിമിനും മാറ്റം വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കാത്തതോടെ ഞങ്ങളുടെ എല്ലാവരുടെയും മുസ്ലിമിന്റെ ഒന്നടങ്കമുള്ള പുരുഷ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ നിന്ന് അടിമത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുഭൂരിപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വാദവുമായിട്ട് ഒരു ഫ്രീ തിങ്കറും വരണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ ജസ്ലയെ പറ്റിയിട്ടോ ലിയാക്കത്തിൽ, കാരണം അവരെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, നമുക്കതിന്റെ നേരല്ലേ. ഞാൻ പറഞ്ഞല്ലോ ജസ്ലക്ക് ജസ്ലയുടെ ഉപ്പയെ പറ്റി ഒരു കാര്യം കൂടി പറയണ്ട കൂട്ടത്തില്. അങ്ങനെയാണെങ്കിൽ ലിയാക്കത്തലിയുടെ ഒരു കാര്യം പറയാനുള്ളത്, ലിയാക്കത്തലി നിങ്ങളുടെ സ്വതന്ത്ര ചിന്തയില് സ്ത്രീകൾക്ക് അല്ല, ഈ ലിയാക്കത്തലി ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ലിയാക്കത്തലി നിങ്ങളുമായിട്ട് ഇതുവരെ ഞാൻ പേഴ്സണലായിട്ട് ഒരു സംവാദവും ഉണ്ടായിട്ടില്ല. അനാവശ്യമായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഒന്നാമത്തത്. രണ്ടാമത്തത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇങ്ങോട്ട് മുന്നോട്ട് വരണം പറയണം പറയണം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഇവിടെ ഞങ്ങളുടെ മുസ്ലിംസിന്റെ അധികാരം എല്ലാവരും കൂടെ കൈയാളണ്ട, ഞങ്ങൾക്കത് ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന അപ്പോഴേ അപ്പുറത്ത് പോസ്റ്റ് ഇടുന്ന ആ ഒരു ഇതിനോട് വളരെ എതിർപ്പുണ്ട് ലിയാക്കത്തലി. അപ്പൊ നിങ്ങൾ സ്വതന്ത്ര ചിന്തക്കാണോ പ്രാധാന്യം, വ്യക്തിഹത്യക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? സ്വയം ഒന്ന് ചിന്തിക്കുക. അല്ല ഞാൻ പറയാം, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം, എനിക്ക് നേരെയുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും ഞാനിപ്പോ ലിയാക്കത്തിലെയും ജസ്ല എനിക്ക് ജോലി ഇതല്ല ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഈ രണ്ടുപേരെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരല്ല ഞങ്ങൾ, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന പാതയിലല്ല. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ജോലിയുണ്ട്, വർക്കിംഗ് പ്ലേസ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്.
മനസ്സിലായോ? അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അട്ടിപ്പയറ അവകാശം നിങ്ങൾ എടുക്കണ്ടെന്ന് പറയുമ്പോഴേ ഉടനെ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ ലിയാഖത്തിലേക്ക് പോലുള്ളവരോട് പറയാണ് ഞങ്ങൾ പ്രതികരിക്കുമ്പോ. പിന്നീട് അസഹിഷ്ണുത മറ്റതൊന്നും പറഞ്ഞ് വരരുത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഞങ്ങൾക്ക് നേരമില്ല കേട്ടോ, അതും പറയാം, സമയമില്ല. നിങ്ങളുമായിട്ടുള്ള ഇത്തരത്തിലുള്ള അവരുടെ പ്രസിദ്ധി വേണ്ട കേട്ടോ. ഞാൻ ആദ്യം പറയാം, എന്നെ ഫേമസ് ആക്കരുത്. എനിക്കിപ്പോ അത് ഫോളോവേഴ്സ് കൂടി ഇപ്പോഴത്തെ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ കൊറേ മുന്നേ തന്നെ 2007 തൊട്ട് തന്നെ MBA ഒക്കെ പഠിച്ചൊരു ടീച്ചറായിട്ട് അന്ന് പോലും ഞാൻ ഇങ്ങനെ ഒരു ഫേമസ് ആവാൻ ആഗ്രഹിച്ചിട്ടില്ല. പ്രിയപ്പെട്ട ലിയാഖത്തുകളി, എന്നെ അങ്ങനെ വലിയൊരു ഫേമസ് ആക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കരുത്. എനിക്കതിന് താല്പര്യമില്ല കേട്ടോ. നിങ്ങളിപ്പോ ചെയ്യുന്നത് അതാണ്, ഒരു വല്ലാത്തൊരു ഫേസ് എനിക്ക് തരല്ലേ പ്ലീസ്. കാരണം ഞാൻ വളരെ ഭവ്യതയോട് കൂടിയിട്ട് കുടുംബത്തിൽ ഇരുന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ അടിമത്തമൊക്കെ അനുഭവിച്ചു പോകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോഴും ഞങ്ങൾ വളരെ ഭംഗിയോട് കൂടിയിട്ട് ആണും പെണ്ണും നിങ്ങൾ ഈ ഫ്രീ തിങ്കേഴ്സിലുള്ള സ്വതന്ത്ര ചിന്താഗതിയെ പോലെ തന്നെ ഞങ്ങൾ തമ്മിൽ കൊടുത്തും വാങ്ങിയും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമാണ്. അയ്യോ ദയവ് ചെയ്ത് ഞങ്ങളെ ദ്രോഹിക്കരുത്, എന്നെ ദ്രോഹിക്കരുത് പ്ലീസ്. ഈ ഗ്രൂപ്പില് നിരന്തരമായി എന്റെ പേരും ജസ്ല മാടശ്ശേരിയുടെ പേരും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഈ സമൂഹത്തിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭീഷണിയാണെന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാൻ കാരണക്കാരാവുമെന്നും ഇവരെ വളരാൻ അനുവദിക്കരുതെന്നും ഷെമീന മാഡം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ലിയാഖത്തുലി, ആദ്യമേ പറയട്ടെ, സുഹൃത്തെ നിങ്ങളെ എനിക്ക് അറിയില്ല. നിങ്ങളുടെ പേര് ഒരിക്കൽ പോലും ഇവരെ പരാമർശിക്കാൻ നിങ്ങളെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ ആ പോസ്റ്റ് ഇട്ടു എന്ന് പറയുമ്പോൾ ആരാണ് ഈ ലിയാഖത്തുലി എന്ന് അപ്പഴാ കേറി നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടെ ഫേമസ് ആവുന്നില്ല. ജസ്ലാ മാടശ്ശേരി എനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ വാക്കുകൾ കൃത്യമായിട്ട് വളച്ചൊടിക്കേണ്ട. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് പറയാം, സ്ത്രീകളുടെ വിമോചനം അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശം, സ്ത്രീകൾ പൊതുസമൂഹത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് മുന്നോക്ക് വരുമ്പോ അതേ സമയത്ത് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ അടിമത്തം അനുഭവിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് ഞങ്ങളെ തളച്ചിടുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകളാണ്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്.